നമസ്കാരം. എംസി ന്യൂസ് ടോപ് ടെന്നിലേക്ക് സ്വാഗതം. സെൻട്രൽ ബാങ്ക് അതിന്റെ പ്രധാന പോളിസി നിരക്ക് 5% ഉയർത്തി. 25 ബേസിസ് പോയിന്റ് വർധനവിലൂടെ 2001 ശേഷമുള്ള ബാങ്ക് ഓഫ് കാനഡയുടെ ബെഞ്ച് മാർക്ക് പലിശ നിരക്കിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റായി മാറി. തുടർച്ചയായി 10 തവണയാണ് ബാങ്ക് ഓഫ് കാനഡ അതിന്റെ പോളിസി പലിശ നിരക്ക് ഉയർത്തുന്നത്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ബ്രിട്ടീഷ് കൊളംബിയൻ തുറമുഖങ്ങളിൽ ജൂലൈ 1 മുതൽ ആരംഭിച്ച ഡോക്ക് തൊഴിലാളികളുടെ പണിമുടക്ക് അവസാനിപ്പിക്കാൻ 24 മണിക്കൂർ സമയപരിധി നൽകി ഫെഡറൽ ലേബർ മിനിസ്റ്റർ സീമസ് ഒറീഗൻ. രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ടൊറന്റോയുടെ മേയറായി ഒലിവിയ ചൌ ഔദ്യോഗികമായി ചുമതലയേറ്റു. ഇന്ന് രാവിലെ 11 മണിക്ക് സിറ്റി ഹാളിൽ നടന്ന ചടങ്ങിലാണ് മുൻ NDP MPയും മുൻ സിറ്റി കൌൺസിലറുമായ 66-കാരിയായ ഒലിവിയ ചൌ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റെടുത്തത്. ഓരോ പ്രവിശ്യകളിലെയും ആരോഗ്യ മേഖലയിലെ പുരോഗതിക്കായി ഫെഡറൽ സർക്കാരിൽ നിന്നും പ്രവിശ്യകളിലേക്ക് വിതരണം ചെയ്യുന്ന ഫണ്ടിന് പുറമെ വിദേശത്ത് നിന്നും വൈവിധ്യമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ടിംഗിലൂടെ ആരോഗ്യ മേഖലയിലെ പുരോഗതി ഉറപ്പാക്കാൻ ഫെഡറൽ സർക്കാർ തയ്യാറാകണമെന്നും വാർഷിക പ്രീമിയർ കോൺഫറൻസിൽ പ്രവിശ്യാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അതിന്റെ ഏറ്റവും പുതിയ എക്സ്പ്രസ് എൻട്രി ഓൾ പ്രോഗ്രാം നറുക്കെടുപ്പിലൂടെ 800 ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി. ഏറ്റവും കുറഞ്ഞ സമഗ്ര റാങ്കിൽ സിസ്റ്റം സ്കോർ 505 ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ നറുക്കെടുപ്പിലൂടെ IRCC ഇൻവിറ്റേഷൻ നൽകിയത്. പരിശീലന പറക്കലിനിടെ പെറ്റവാവയിലെ ഒട്ടാവ നദിയിൽ തകർന്നു വീണ CH-147F ചിനുക് ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്ന് കനേഡിയൻ സായുധ സേന റിപ്പോർട്ട് ചെയ്തു. കരാർ കമ്പനികളുടെ പിന്തുണയോടെ സൈനികാംഗങ്ങളുടെ ഒരു സംഘം അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ ചൊവ്വാഴ്ച ആരംഭിച്ചതായി കനേഡിയൻ സായുധ സേന പറയുന്നു. ഇന്റർനാഷണൽ വിദ്യാർത്ഥിയായി എത്തി ഒന്റാറിയോ പ്രൊവിൻഷ്യൽ പോലീസിൽ അംഗമായ മലയാളി യുവാവ് ഷോൺ സി ഷൈജുവുമായി കൂടിക്കാഴ്ചയൊരുക്കി ഒന്റാറിയോ ഹീറോസ്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇവന്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം മിസിസാഗയിലെ ഒന്റാറിയോ ഹീറോസ് ഓഫീസിൽ വെച്ച് August 5 രാവിലെ 10 മുതൽ 12 മണിവരെയാണ് നടക്കുകയെന്ന് ഒന്റാറിയോ ഹീറോസ് CEO പ്രവീൺ വർക്കി അറിയിച്ചു. യമുന നദിയിൽ 44 വർഷത്തിന് ശേഷം ഏറ്റവും ഉയർന്ന ജലനിരപ്പ് രേഖപ്പെടുത്തി. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ പ്രളയഭീഷണി നേരിടുന്ന ഡൽഹിയിലെ പ്രദേശങ്ങളിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ യമുന നദിയിൽ ജലനിരപ്പ് അപകട സൂചിക കടന്ന് 207.55 മീറ്ററായി ഉയർന്നു. അർദ്ധരാത്രിയോടെ ജലനിരപ്പ് ഉയർന്ന 207.72 മീറ്ററെങ്കിലും കടന്നേക്കുമെന്ന് ഡൽഹി ജലസേചന പ്രളയ നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഖ്യാത ചെക്ക് റിപ്പബ്ലിക്കൻ എഴുത്തുകാരൻ മിലൻ കുന്തേര അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഫ്രാൻസിലെ പാരീസിലായിരുന്നു അന്ത്യം. ഇന്ന് ഉച്ചയ്ക്ക് ചെക്ക് ടെലിവിഷനാണ് കുന്തേരയുടെ മരണവാർത്ത പുറത്തുവിട്ടത്. നേപ്പാളിലെ എവറസ്റ്റിന് സമീപം മെക്സിക്കൻ വിനോദസഞ്ചാരികളുമായി പോയ ഹെലികോപ്റ്റർ തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. 5 മെക്സിക്കൻ പൌരന്മാരുടെയും മരണം അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദമായ വാർത്തകൾ അറിയാൻ www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.